ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചെന്ന ISRO ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ISRO ഈ സന്തോഷകരമായ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 പേടകം ഓഗസ്റ്റ് 5 രാത്രി 8 മണിക്കടുത്താണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. ഓഗസ്റ്റ് 5 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കായിരുന്നു ലൂണർ ഓർബിറ്റ് ഇഞ്ചക്ഷൻ സജ്ജീകരിച്ചിരുന്നത്. ബഹിരാകാശ പേടകത്തിന്റെ ആരോഗ്യം സാധാരണ നിലയിലാണെന്നും ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുമെന്നും ISRO അറിയിച്ചു. ചന്ദ്രയാത്രി ദൗത്യത്തിന്റെ അടുത്ത പ്രവർത്തനം ഭ്രമണപഥം കുറയ്ക്കൽ ആണ്. ഇത് 2023 ഓഗസ്റ്റ് 6 ഏകദേശം 11 മണിയോടെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ISRO മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാത്രി. ഇന്ത്യയുടെ തന്നെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഈ മിഷൻ പ്രവർത്തിക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയാണ് ലക്ഷ്യം. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് ഇറങ്ങിയത് വിക്രം എന്ന ലാൻഡറായിരുന്നു. എന്നാൽ ലാൻഡിംഗ് പരാജയപ്പെട്ടിരുന്നു. ഇതോടെയാണ് ചന്ദ്രയാൻ 3 ആവശ്യം ഉയർന്നത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 റോക്കറ്റാണ് പേടകം വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ചത്. മറ്റ് ദൗത്യങ്ങളെക്കാൾ വളരെ ചെലവ് കുറവായിരുന്നു ചന്ദ്രയാൻ 3 ദൗത്യത്തിന്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിലേക്ക് പേടകം വിക്ഷേപിക്കുന്ന 4 രാജ്യമായി ഇന്ത്യ മാറി. എന്നാൽ മറ്റ് 3 രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ചന്ദ്രനിലേക്ക് പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യമാകും ഇന്ത്യ. ചന്ദ്രനിലേക്കുള്ള 15 അപ്പോളോ ദൗത്യത്തിനായി അമേരിക്ക $25 ബില്യൺ ചെലവഴിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ $100 ബില്യണിലധികം ചെലവ് ഇതിന് വരും. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൈന അതിന്റെ ബഹിരാകാശ ദൗത്യമായ ചാങ് ഫോർ ലുണർ ക്രാഫ്റ്റിനും ഏഷ്യൻ ജയൻസിനുമായി $8.4 ബില്യണിലാണ് ചെലവഴിച്ചത്. 1966 $20 ബില്യണിലാണ് റഷ്യ ആളില്ലാ പേടകം ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുന്നതിനായി ചെലവഴിച്ചത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.